ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ കുഞ്ഞുങ്ങളുമായി നമ്മൾ ഫ്ലൈറ്റ് കയറുമ്പോൾ ന്യൂ ബോൺ ബേബീസിന് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പേ ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 5 hours 5 മണിക്കൂറിന് മുകളിലുള്ള ഫ്ലൈ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫീഡിങ്ങിന് വേണ്ടി എന്തെങ്കിലും കരുതുക, കുട്ടികൾക്ക് ഭക്ഷണം കരുതുക, അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബീസിനെ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യുക. അപ്പോൾ ഈ ടേക്ക് ഓഫും ലാൻഡൊക്കെ ചെയ്യുമ്പം എന്തായാലും ചെവി അടയും, ചെവിയിൽ വേദന എടുക്കും. അപ്പോൾ അവർ ആ ടൈമിൽ ഉറങ്ങാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഉറങ്ങാതെ ശ്രദ്ധിച്ച ശേഷം ഇടയ്ക്കിടയ്ക്ക് അവരെ ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ആ ചെവി വേദന കുറഞ്ഞു കിട്ടും. മറ്റേത് അവർ ഉറങ്ങുകയാണെങ്കിൽ നന്നായി ചെവി വേദനിച്ച് അവർ ഉണരും. അപ്പോൾ ആ ടൈമിലൊക്കെ ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അത്യാവശ്യമുള്ള ഫുഡുകളൊക്കെ കൈ പിടിക്കുക. പിന്നെ ഡയപ്പർ ഫ്ലൈറ്റിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നതിനാട്ടും നല്ലത് നമ്മൾ എയർപോർട്ടിൽ വെച്ച് തന്നെ ചേഞ്ച് ചെയ്തിട്ട് കയറുന്നതായിരിക്കും ഒന്നുകൂടി നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കുന്നത്. ഓരോരുത്തർക്ക് ഇഷ്ടം പോലെയാണ് അവർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒരു മങ്കി ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, കുഞ്ഞുങ്ങൾക്ക് നല്ല തണുപ്പൊക്കെയായിരിക്കും. അപ്പോൾ ന്യൂ ബോൺ ബേബീസ് ആകുമ്പോൾ മങ്കി ക്യാപ്പൊക്കെ ഇട്ടാൽ അവർക്ക് ആ തണുപ്പ് ചെവിക്കോ മൂക്കിലോ ചെവിക്കൊന്നും അടിക്കൂല. അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ്. പിന്നെ ഒരു പുതപ്പ് പില്ലോ, പിന്നെ ഫീഡിങ് ചെയ്യാനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഫ്ലൈറ്റിൽ നമുക്ക് ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നമുക്ക് എന്തെങ്കിലും മറച്ച് ഫീഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു ബുദ്ധിമുട്ടും അതിന് വരില്ല. അപ്പം ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി കുഞ്ഞുങ്ങൾ. നമ്മൾ ഫ്ലൈറ്റ് കുഞ്ഞുങ്ങളായിട്ട് ഫ്ലൈറ്റ് കയറുമ്പോൾ ഇത്ര ശ്രദ്ധിച്ചാൽ തന്നെ